കേരളത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത് പദ്ധതികൾ നടപ്പാക്കാനായി ധനവകുപ്പിന് കീഴിൽ രൂപീകരിച്ച ബോർഡാണ് കിഫ്ബി എന്നത്. അതായത് കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ്. 1999 കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് നിയമം അനുസരിച്ചാണ് കിഫ്ബി സ്ഥാപിതമായത്. എന്നാൽ കഴിഞ്ഞ ദിവസം 4 കോടി രൂപ മുടക്കി കേരളത്തിലെ പ്രമുഖ പത്രങ്ങളിലെ 4 പേജിൽ വന്ന പരസ്യം നിങ്ങൾ കണ്ടിരിക്കും. കിഫ്ബി വഴിയുള്ള വികസനത്തെക്കുറിച്ചുള്ളതായിരുന്നു അത്. ഇതിൻ്റെ സത്യാവസ്ഥ ജനമറിയണം. നമുക്കൊരു മന്ത്രിയുണ്ട്, ധനവകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി ഡോക്ടർ തോമസ് ഐസക്. നല്ല മന്ത്രി. ധനകാര്യവകുപ്പ് ഈ സർക്കാരിൽ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരേ ഒരാൾ തോമസ് ഐസക് തന്നെയാണ്. അത് സമ്മതിക്കുന്നു. പക്ഷേ ഇപ്പോഴുള്ള അങ്ങയുടെ തലയിൽ പറ്റി പിടിച്ചിരിക്കുന്ന പൊടിയും മണ്ണും തട്ടിക്കളയേണ്ടിയിരിക്കുന്നു. രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി മാത്രം പണയം വെച്ച് നിങ്ങളുടെ തലച്ചോറിലെ പൊടി തട്ടി കണ്ണിലെ രാഷ്ട്രീയ തിമിരങ്ങളൊക്കെ തുടച്ചു നീക്കി മാറ്റി ശ്രദ്ധിക്കേണ്ടതാണ്. ഇത് ഞങ്ങൾക്ക് വേണ്ടിയല്ല, നിങ്ങൾക്ക് വേണ്ടി തന്നെയാണ്. നിങ്ങൾ തന്നെയാകും ഇതിൻ്റെ ഉത്തരവും പറയേണ്ടത്. ഒരു പ്രേക്ഷകൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇനി പറയുന്ന ഈ കണക്കുകൾ പറയുന്നത്. കാരണം സാധാരണക്കാർ ഇത് ശ്രദ്ധിക്കണമെന്നില്ല, സാധാരണക്കാർക്കും കൂടി വേണ്ടിയാണ് ഇത് പറയുന്നത്. ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം 57,000 കോടിയുടെ 730 പദ്ധതികൾക്ക് കിഫ്ബി വഴി അംഗീകാരം നൽകിയെന്നും സ്കൂളുകൾ ഹൈടെക് ആക്കിയെന്നും റോഡുകളും പാലങ്ങളുമെല്ലാം പണി നടക്കുന്നുവെന്നതും ഒക്കെ ശരിയാണ്. എന്നാൽ ചോദിക്കാനുള്ള ചോദ്യം, ഈ പണികളൊക്കെ സൗജന്യമായാണോ നടത്തുന്നത്? അല്ല. പിന്നെ എവിടെ നിന്നാണ് ഇത്രയും പണം? അതിന് മാത്രം ഉത്തരമില്ല. 57,000 കോടിയുടെ പണികൾക്ക് കരാർ നൽകിയപ്പോൾ ആകെ നൽകിയത് 4,364 കോടി രൂപ മാത്രമാണ്. അതായത് 52,636 കോടി രൂപ കരാറുകാർക്ക് കുടിശ്ശികയായി കഴിഞ്ഞു. അഴിമതിയും സ്വജനപക്ഷപാതവും നിറഞ്ഞ രാഷ്ട്രീയം മാത്രമാണ് കേരള സർക്കാർ നടത്തിവരുന്നത്. ഇനി കുറച്ച് കണക്കുകൾ നോക്കാം. കിഫ്ബിക്ക് ഇതുവരെ കിട്ടിയത് പെട്രോളിയം സെസ് പ്രകാരം 1,921 കോടിയാണ്. മോട്ടോർ വെഹിക്കിൾ സെസ് പ്രകാരം 3,651 കോടി. സർക്കാർ ഗ്രാൻഡ് 1,624 കോടി. വായ്പകൾ 2,003 കോടി. മസാല ബോണ്ട് 22,031 കോടി. അങ്ങനെ ആകെ കിട്ടിയത് 11,433 കോടി. വിവിധ ബാങ്കുകളിൽ നിന്ന് വാങ്ങിച്ച 2,003 കോടി രൂപയുടെ തിരിച്ചടവ് 2019 ആരംഭിച്ചു. ഇനി മസാല ബോണ്ട് 2,231 കോടി 2024 തിരിച്ചടവ് തുടങ്ങണം. അതായത് അടുത്ത വർഷം മുതൽ സെസ് ഇനത്തിൽ കിട്ടുന്ന തുക മുഴുവനും വായ്പാ തിരിച്ചടവിലേക്ക് പോകും. പിന്നെ എവിടെ നിന്ന് പണം വരും? 52,636 കോടി എങ്ങനെ കണ്ടെത്തും? ഇത്രയും വലിയ തുക ആരു കണ്ടെത്തും? ഇതിൻ്റെ ഉത്തരം കണ്ടെത്താൻ ഡോക്ടറേറ്റ് എടുക്കേണ്ടതില്ല, സാമ്പത്തിക ശാസ്ത്രജ്ഞനാവുകയും വേണ്ട. ഭക്ഷണം കഴിക്കുക മാത്രം ചെയ്താൽ മതി, ഇക്കാര്യം ബോധ്യമാകാവുന്നതേ ഉള്ളൂ. ഒരു സംസ്ഥാന സർക്കാരിന് വരുമാനത്തിന് ആനുപാതികമായി മാത്രമേ കടമെടുക്കാൻ കഴിയൂ അത്രേ. കേരളത്തിൽ വരുമാനം കൂട്ടുന്നില്ല എന്ന് മാത്രമല്ല, ലഭിക്കുന്ന വരുമാനം തികയാതെ കടം വാങ്ങിയാണ് ദൈനംദിന ചിലവ് കണ്ടെത്തുന്നത്. ഇതോടെ ബഡ്ജറ്റിൽ പ്രഖ്യാപിക്കപ്പെട്ട പദ്ധതികൾക്ക് പണമില്ല. ഇതിന് തോമസ് ഐസക്കിൻ്റെ ബുദ്ധിയിൽ ലഭിച്ചതാണ് കിഫ്ബി എന്നൊരു സാധനം. വികസന പ്രവർത്തനത്തിന് സർക്കാരിന് പുറത്ത് ഒരു കമ്പനിക്ക്, ഈ കമ്പനിക്ക് സർക്കാർ ഗ്യാരണ്ടിയിൽ പുറത്തുനിന്ന് കടമെടുക്കാമെന്നതായിരുന്നു ഒരു സ്വപ്നം. പക്ഷേ സംസ്ഥാന സർക്കാർ തന്നെ പാപ്പരായി കഴിഞ്ഞുവെന്ന് ബോധ്യമായ ധനകാര്യ സ്ഥാപനങ്ങൾ സർക്കാർ ജാമ്യത്തിൽ വായ്പ നൽകാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് സത്യം. കിഫ്ബിക്ക് സ്വന്തമായി ഒരാസ്തിയുമില്ല. അതോടെ വായ്പ എന്ന സ്വപ്നം പൊലിഞ്ഞുപോയി. പണികൾ ഒച്ചിൻ്റെ വേഗതയിലേക്ക് മാറി. ആരാൻ്റെ കയ്യിലെ പണം കണ്ടുണ്ടാക്കിയ സ്വപ്നം ഒരു മായ മാത്രമായി കഴിഞ്ഞു. ഫലം 52,636 കോടി കടം കുടിശ്ശികയായി മാത്രം. നിലവിൽ 2,64,385 കോടി കടമുള്ള സർക്കാർ വരുത്തിവെച്ച ഈ ബാധ്യത കൊറോണ പ്രതിസന്ധിക്കിടയിൽ തീർക്കണമെങ്കിൽ ജനങ്ങളുടെ കിഡ്നി തന്നെ വിൽക്കേണ്ടി വരും അത്രേ. ഒരു ഭാഗത്ത് ജനം സാമ്പത്തിക പ്രതിസന്ധിയിൽ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചിരിക്കുമ്പോഴാണ് ദീർഘവീക്ഷണമില്ലാതെ പദ്ധതികൾ വഴി ഉണ്ടാക്കുന്ന ഇത്തരം ബാധ്യതകൾ. ഇനി ഏത് സർക്കാർ വന്നാലും ട്രഷറികൾ തുറക്കാൻ കഴിയില്ല എന്നുള്ളതാണ് സത്യം. എല്ലാം കാലിയാക്കി ഇനി സർക്കാരിന് വെറും 6 മാസം കൂടി മാത്രമേ ഉള്ളൂ. തുടർ ഭരണമെന്ന് ജനത്തോട് പറയുമ്പോൾ തന്നെ അടുത്ത 5 വർഷം ഭരിക്കാൻ കഴിയില്ല എന്ന് വ്യക്തമായ നിങ്ങൾ ഈ ബാധ്യതയും ശമ്പള വർധനവിൻ്റെ ബാധ്യതയും അടക്കം എല്ലാം ഈ വരുന്ന സർക്കാരിൻ്റെ തലയിൽ കെട്ടിവെച്ച് മറച്ച് പ്രതിപക്ഷത്തിരുന്ന് സമരങ്ങളുടെ പരമ്പര തീർത്ത് പാർട്ടിയെ ശക്തിപ്പെടുത്തലാണ് ലക്ഷ്യമെന്നത് പരസ്യമായ രഹസ്യമാണ്. വരുമാനമുണ്ടാക്കാതെ കടം വാങ്ങി ചിലത് നടത്തുന്ന നിങ്ങളുടെ സാമ്പത്തിക ശാസ്ത്രം കൊടും ചതിയാണ്, വഞ്ചനയാണ്, ഒരു തലമുറയോട് ചെയ്യുന്ന മഹാപാതകം തന്നെയാണെന്ന് പറയാനൊക്കൂ. ന്യൂസ് ഡെസ്ക്, കർമാനൂസ്.